കർത്താവായ ശി ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ സമര അവതരിപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർത്താവായ നാമത്തിൽ സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് ഒരുമിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ സർവശക്തനായ കർത്താവ് തന്നിരിക്കുന്ന ഈ അസുലഭ നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ ലഭിക്കുന്ന അവസരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് നമുക്ക് സമയവും സാവകാശവും ആയുസും ആരോഗ്യവും എല്ലാ ജീവിത നന്മകളും കർത്താവ് തന്ന് നമ്മൾ എത്രത്തോളം പൊറ്റിപ്പുലർത്തിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം തേനിനെക്കാളും തേൻകട്ടയെക്കാളും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം നമുക്കിന്ന് പകൽക്കാലം ഒരുമിച്ച് ചിന്തിക്കാം നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അന്ത്യകാലം എന്ന വിഷയമാണല്ലോ അന്ത്യകാലം വളരെ ഗൗരവമേറിയ ഒരു വിഷയം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ദൈവിക സത്യങ്ങളാണ് ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ അവഗണിച്ച് പോകുവാൻ ആർക്ക് സാധ്യമല്ല ഞങ്ങളിത് കേട്ടില്ല ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയുവാൻ ആർക്കും ഇടയാകരുത് അതിനാണ് ദൈവം തമ്പുരാൻ ഇങ്ങനെയൊരു മുഖാന്തരം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ദിവസങ്ങളിൽ ശ്രദ്ധയോടെ തിരുവചനം പഠിക്കാം സത്യത്തിൽ വേരൂന്നി ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കർത്താവ് സഹായിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം അന്ത്യകാലം ഇപ്പം കാലത്തിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായൊരു വാക്യം വായിക്കാം ഒന്ന് യോഹന്നാൻ രണ്ടാ പതിനെട്ടാമത്തെ വാക്യം ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പതിനെട്ട് കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം ദൈവദിന സ്തോത്രം കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അതിവേഗം കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാലാന്ത്യത്തിൻ്റെ നിമിഷങ്ങളിലാണ് ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ തിരുവഴുത്തിൻ്റെ താളുകളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ അരളി ചെയ്ത കാര്യങ്ങൾ വള്ളി പുള്ളി വിസർഗത്തിന് പോലും തെറ്റില്ലാതെ വണ്ണം കിറു കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ദൈവത്തോടും ദൈവവചനത്തോടും ബഹുമാനമില്ലാത്തൊരു തലമുറ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു വേഷത്തിലും രൂപത്തിലും പ്രാകൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ സത്യത്തിന് ചെവി കൊടുക്കാതെ അധർമ്മത്തിന് ദാസ്യവല ചെയ്യുന്ന മനുഷ്യൻ പാപത്തിന്റെ ഹൂരേറ്റിൽ തപ്പിത്തടയുന്ന ഒരു ജനതവി ഇന്ന് വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ് തിരുവചനം നമ്മോട് പറയുന്നു കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ നാം എത്തപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടം ഏതാണ് അന്ത്യനാഴികയാണ് എങ്ങനെ അറിയാം എതിർ ക്രിസ്തു എഴുന്നേറ്റിരിക്കുന്ന കാലമായതുകൊണ്ട് ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്ക് അറിയാം അപ്പം എന്തുകൊണ്ടാണ് ഇത് അന്ത്യനാഴികയാണെന്ന് തിരുവചനം പറയുന്നത് അത് എതിർ ക്രിസ്തു എഴുന്നേറ്റിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് യോഹന രണ്ടിൻ്റെ ആ പതിനെട്ടിൽ പറയുന്നു എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കളെ എഴുന്നേറ്റിരിക്കിയാൽ ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നാം എന്താ മനസ്സിലാക്കിയത് എതിർ ക്രിസ്തു ആരാണെന്നും എതിർക്രിസ്തു എങ്ങനെ ഉണ്ടായെന്നും എതിർക്രിസ്തുവിനെ മനസ്സിലാക്കുവാനുള്ള പത്ത് അടയാളങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ അപ്പം ഈ എതിർക്രിസ്തുവിനെ പ്രത്യേക ഇതിനെ എതിർക്രിസ്തു എന്ന ഈ ശക്തി വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ദാനിൽ ഏഴ് ഇരുപത്തഞ്ചിൽ പറയുന്നു അവൻ അത്യുന്നതന വിരോധമായി വമ്പ് പറയുന്നു അത്യുന്നതന വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുന്നു സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ എതിർ ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തോട് എതിർക്കുന്ന ദൈവവചനത്തോട് എതിർക്കുന്ന ശക്തി അതാണ് എതിർക്രിസ്തു അപ്പം ദൈവത്തോടും ദൈവവചനത്തിനും നേർ വിപരീതമായ ഉപദേശം പഠിപ്പിക്കുന്ന ശക്തിയാണ് എതിർ ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നത് ഇപ്പം ഈ ദൈവത്തോടും ദൈവവചനത്തിനും വിപരീതമായ ഉപദേശം എവിടെ ആരംഭിച്ചത് ഇത് ഏതൻ തോട്ടത്തിൽ ആരംഭിച്ചത് സംശയമുണ്ടോ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു മുൽപ്പത്തി രണ്ട് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ എന്താ വായിക്കുന്നത് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഇപ്പം ദൈവം എന്താ മനുഷ്യനോട് പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഇഷ്ടംപോലെ വൃക്ഷങ്ങളോട് നട്ടിട്ടുണ്ട് അതെല്ലാം തിന്നാം പക്ഷേ ഈ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഉറപ്പായിട്ട് ദൈവം പറഞ്ഞു ദൈവം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേറൊരാള് അവിടെ കടന്നു വന്നു അദ്ദേഹം എന്തോ പറഞ്ഞു ഉൽപ്പത്തി മൂന്നിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ മനസ്സിലായി ദൈവം പോയപ്പോൾ ദൈവത്തിൻ്റെ എതിരാളി വന്നു ദൈവം എന്തോ പറഞ്ഞു അതിൻ്റെ നേർ വിപരീതം പറഞ്ഞു ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും പിശാജ് എന്തോ വന്ന് പറഞ്ഞു നിങ്ങൾ മരിക്കയില്ല നോക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം എന്തോ പറയുന്നു അതിൻ്റെ നേർ വിപരീതമാണ് പിശാജ് ഉപദേശിക്കുന്നത് ഈ മനുഷ്യൻ ആരെ വിശ്വസിച്ചു ദൈവത്തെ വിശ്വസിച്ചോ പിശാചിനെ വിശ്വസിച്ചോ മനുഷ്യൻ പിശാചിനെ വിശ്വസിച്ചു അങ്ങനെ പിശാചിനെ വിശ്വസിച്ച് പാപം ചെയ്തു അതാണ് അവൻ്റെ മരണത്തിലേക്ക് നയിച്ചത് അപ്പോൾ ഏതെൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഉപദേശത്തിനെതിരായിട്ട് മനുഷ്യനെ ഉപദേശിച്ച അതേ പിശാജ് ഇന്ന് എതിർക്രിസ്തുവിലൂടെ ലോകത്തെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്തോ പറയുന്നു അതിൻ്റെ നേർ വിപരീതം എതിർ ക്രിസ്തു പഠിപ്പിക്കുന്നു ചില ഉദാഹരണങ്ങളിലൂടെ ഞാനത് തെളിയിക്കാം ദൈവത്തിൻ്റെ വചനം പറയുന്നു അല്ലെങ്കിൽ ദൈവം പറയുന്നു എന്തു പറയുന്നു യേശു സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ് ഇത് ദൈവം പറയുന്ന കാര്യമാണ് സംശയമുണ്ടോ വെളിപ്പാട് നാല് പതിനൊന്ന് ഇങ്ങനെ പറയുന്നത് വെളിപ്പാട് നാല് പതിനൊന്ന് കർത്താവ് നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാനും ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ അപ്പം ദൈവം എന്താ പറയുന്നത് കർത്താവേ നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാനും ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്നാൽ എന്നാലേത് ക്രിസ്തു എന്താ പറയുന്നു യേശു ദൈവമല്ല അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ദൈവം പറയുന്നു യേശു സകലത്തിന്റെ സൃഷ്ടാവായ ദൈവമാണ് എതിർക്രിസ്തു എന്ന് പറയുന്നു യേശു ദൈവമേ അല്ല യേശു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് വളരെ സൂക്ഷിക്കണം രണ്ട് യോഹനാൻ്റെ ലേഖനം ഏഴാമത്തെ വാക്കം ഇങ്ങനെ പറയുന്നു യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു എങ്ങനെയുള്ളവൻ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് വന്നിരിക്കുന്നു അവരെ എതിർക്രിസ്തു എന്ന തിരുവചനം വിളിക്കുന്നു അപ്പോൾ ദൈവം പറയുന്നു യേശുദൈവമാണ് എതിർ ക്രിസ്തു പറയുന്നു യേശു ദൈവമല്ല ഇനി രണ്ടാമതായിട്ട് നോക്കാം ദൈവം പറയുന്നു കർത്താവ് തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരും അങ്ങനെ വചനത്തിൽ തെളിവുണ്ടോ കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരും എന്ന് എബ്രൈ ഒമ്പത് ഇരുപത്തി എട്ടിൽ പറയുന്നു ക്രിസ്തുവും അങ്ങനെ തന്നെ എബ്രുവരി ഒമ്പത് ഇരുപത്തിയെട്ട് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് അപ്രത്യക്ഷനാകും അപ്പം കൃത്യമായിട്ട് ദൈവം പറയുന്ന കാര്യമാണ് എന്താ യേശു രണ്ടാമത് വരും എന്നാൽ എതിർക്രിസ്തു എന്താ പറയുന്നു യേശു വീണ്ടും വീണ്ടും വരും അപ്പൊ ദൈവം പറയുന്നു യേശു വീണ്ടും വരും എതിർ ക്രിസ്തു പറയുന്നു യേശു വീണ്ടും വീണ്ടും വരും എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം രഹസ്യമായിട്ടും ഒരു പ്രാവശ്യം പരസ്യമായിട്ടും വരുമെന്ന് എതിർക്രിസ്തു പറയുന്നു ദൈവം പറയുന്നു യേശു വീണ്ടും വരും എതിർ ക്രിസ്തു പറയുന്നു വീണ്ടും വീണ്ടും വരും എന്നാൽ ഈ വീണ്ടും വീണ്ടും വരുമെന്ന് തിരുവചനത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല കർത്താവ് രഹസ്യമായിട്ട് വന്ന് തൻ്റെ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല വെളിപ്പാട് ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം പറയുന്നു ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും രഹസ്യമായിട്ടാണോ വരുന്നത് അല്ല ഒന്ന് ശ്ലോനിക്കർ നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പറയുന്നു കർത്താബുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും അപ്പൊ ദൈവം എങ്ങനെയാ വരുന്നത് കർത്താബ് ദാൻ ഗംഭീരനാഥത്തോടെ ഈ ഗംഭീരനാഥവും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ കുറെ പേര് കാണത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ വീണ്ടും വീണ്ടും വരുമെന്ന് എന്ന് എതിർ ക്രിസ്തു പറയുന്നു ദൈവം പറയുന്നു യേശു വീണ്ടും വരും മൂന്നാമതായിട്ട് വീണ്ടും നോക്കാം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു എതിർ ക്രിസ്തു എന്ന് പറയുന്നു ദൈവം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കണം മാനസാന്തരപ്പെടണം സ്നാനപ്പെടണം എതിർക്രിസ്തു എന്ന് പറയുന്നു വിശ്വസിക്കുകയും വേണ്ട മാനസാന്തരപ്പെടുകയും വേണ്ട വചനം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാമത്തെ വാക്കം ഇങ്ങനെ പറയുന്നു വിശ്വസിക്കുകയും സ്നാനം ഏൽക്കയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അപ്പോൾ സ്നാനപ്പെടുന്നവൻ എന്ത് ചെയ്യണം യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കണം അപ്പോസ്റ്റർ പ്രതികൾ രണ്ട് മുപ്പത്തി എട്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ നാമത്തിൽ സ്നാനം ഏൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം യേശുക്രി ദൈവമാണെന്ന് വിശ്വസിച്ച് പാപങ്ങളിൽ ഓർത്ത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം അപ്പൊ അതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന വ്യവസ്ഥ എതിർക്രിസ്തു ക്രിസ്തു ഉപദേശിക്കുന്നു വിശ്വസിക്കുകയും വേണ്ട മാനസാന്തരപ്പെടിയാൻ വേണ്ട വിശ്വസിക്കുന്നതിനും മാനസാന്തരപ്പെടുന്നതിനും പ്രായമാകുന്നതിന് മുമ്പേ സ്ഥാനപ്പെടുത്താം ഒരു വയസ്സുള്ള കുഞ്ഞിന് മാനസാന്തരപ്പെടാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നോക്കി വചനം ഒന്ന് പഠിപ്പിക്കുന്നു എതിർ ക്രിസ്തു നേർവിപരീതം പഠിപ്പിക്കുന്നു വീണ്ടും നാലാമതായിട്ട് ദൈവം പറയുന്നു മീതെ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെയോ താഴെ ഭൂമിയിലുള്ള മനുഷ്യൻ്റെയോ യാതൊന്നിൻ്റെയും ഒരു രൂപം ഉണ്ടാക്കി ആരാധിക്കരുത് പുറപ്പാട് ഇരുപതാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ എന്ത് പറയുന്നു ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും വരുത് അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്താ കാരണം ആവർത്തന പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്നു ആവർത്തനം നാല് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുകൾ നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവീൻ ഹോറേബിൽ തീയുടെ നടുവിൽ നിന്ന് അരളിച്ച നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെ സാദൃശ്യമോ ഭൂമിയിലുള്ള ഏതെങ്കിലും പക്ഷിയുടെ സാദൃശ്യമോ ഇഴജാതിയുടെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് കാരണം ദൈവം തമ്പുരാൻ ഹോരേബിൽ വെച്ച് ദൈവജനത്തോട് സംസാരിച്ചപ്പോൾ അവരാരും ദൈവത്തിൻ്റെ രൂപമൊന്നും കണ്ടില്ല എന്നാൽ എതിർക്രിസ്തൊന്നും പഠിപ്പിക്കുന്നു സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെയും ഭൂമിയിലുള്ള മനുഷ്യൻ്റെയും ഒക്കെ രൂപങ്ങളെ ഉണ്ടാക്കി ആരാധിക്കാം അതാണ് ഏതൻ തോട്ടത്തിൽ സംഭവിച്ച അതേ കാര്യമാണ് ദൈവം പറയുന്നതിന് നേർവിപരീതം വിപരീതം പിശാജ് ഉപദേശിക്കുന്നു അപ്പൊ എതിർക്രിസ്തുവിലൂടെ പിശാജ് ഇന്ന് ലോകത്തെ തെറ്റായ വഴിയിലൂടെ നയിച്ചു കൊണ്ടിരിക്കുന്നു ഇനി അഞ്ചാമതായിട്ട് ദൈവം പറയുന്നു നാം ദൈവ കൽപ്പനകളെ അനുസരിക്കണം സംശയമുണ്ടോ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും യോഹനാൻ പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും ദൈവം പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും വീണ്ടും ഒന്ന് യോഹന്നാൻ രണ്ടിന് നാലിൽ പറയുന്നു അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ഒന്ന് യോഹന്നാൻ രണ്ട് നാല് അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു സത്യം അവനിൽ ഇല്ല ഇത് വചനം വ്യക്തമായിട്ട് പറയുന്നു അപ്പം യത് ക്രിസ്തു എന്താ പറയുന്നു ഞാൻ ദൈവകൽപ്പനകളൊന്നും അനുസരിക്കേണ്ട കാരണം ദൈവകൽപ്പന മാറിപ്പോയി ദൈവകൽപ്പന നീങ്ങിപ്പോയി അത് കുരിശിൽ തറച്ചു അത് ശാപമാണെന്ന് വരെ പറയുന്നവരുണ്ട് വചനം എന്ന് പറയുന്നു അതിന് നേർ വിപരീതം പിശാജ് പഠിപ്പിക്കുന്നു അപ്പം ദൈവം പറയുന്ന ഒരു ഭാഗം ഒരു കാര്യം എതിർ ക്രിസ്തു നേർ വിപരീതം പഠിപ്പിക്കുന്നു വീണ്ടും ആറാമതായിട്ട് ദൈവം പറയുന്നു ദൈവജനത്തിന് സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടി ആയിരം ആണ്ടൊരു വാഴ്ചയുണ്ട് എതിർക്രിസ്തു എന്താ പറയുന്നു അങ്ങനെ ആയിരം ആണ്ട് വാഴ്ച സ്വർഗത്തിലല്ല അത് ഭൂമിയിലാണ് ആയിരം ആണ്ട് വാഴ്ച സ്വർഗത്തിലുണ്ടോ നോക്കാം വെളിപ്പാട് ഇരുപത് ആറ് ഇങ്ങനെ പറയുന്നു വെളിപ്പാട് ഇരുപത് ആറ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു അവൻ്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ആയിരവാണ്ട് വാഴും സ്വർഗത്തിലാണോ ഭൂമിയിലാണോ വാഴുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ അത് സ്വർഗ്ഗത്തിലാണോ ഞാൻ തെളിയിച്ചു തരാം അപ്പൊ ക്രിസ്തുവിനും ദൈവത്തിനും പുരോഹിതന്മാരായി അവർ ആയിരം ആണ്ട് വാഴുമെന്ന് പറയുന്നു എവിടെ വാഴും യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യോഹനാൻ പതിനാല് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അപ്പോൾ യേശു സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു യേശു പോയി സ്ഥലം ഒരുക്കിയാൽ വന്ന് യേശു ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും ചേർത്തുകൊള്ളൂന്ന വചനം പറയുന്നത് അപ്പോൾ യേശു എവിടെ ഇരിക്കുന്നത് അപ്പോസ്റ്റർ കോടതികൾ ഒന്ന് പതിനൊന്ന് അപ്പോസ്റ്റർ കോടതികൾ ഒന്ന് പതിനൊന്ന് ഗലയിലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അപ്പം യേശു കൊണ്ടാണ് പോയിക്കുന്നത് സ്വർഗത്തിലേക്കാണ് പോയക്കുന്നത് എന്തിനാണ് പോയേക്കുന്നത് സ്ഥലം ഒരുക്കുവാൻ പോയി സ്ഥലം ഒരുക്കാൻ ചെയ്യും ആ ഇരിക്കുന്ന ഇടത് നമ്മളെ ഇരുത്തു അപ്പോൾ എവിടെ വാഴ്ച ആയിരം പാണ്ട് വാഴ്ച സ്വർഗത്തിലാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ എതിർ ക്രിസ്തു എന്നാ പഠിപ്പിക്കുന്നു അങ്ങനെ ആയിരം പാണ്ട് വാഴ്ച സ്വർഗ്ഗത്തിലല്ല ഭൂമിയിലാണ് അതിന്റെ കാരണം ഇത് ഉൽപ്പത്തിയിൽ തുടങ്ങിയതാണ് ദൈവം എന്തോ പറയുന്നു അതിന് നേർ വിപരീതം എതിർക്രിസ്തു പഠിപ്പിക്കുന്നു ഇനി ഏഴാമതായിട്ട് ദൈവം പറയുന്നു ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമാകുന്ന വിശുദ്ധ ശപതിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം സംശയമുണ്ടോ എസ് ഐ ആമ്പത്തെട്ടിൻ്റെ പതിമൂന്ന് അപ്പതിനാലോ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു എസ് എ ആമ്പത്തെട്ടിൻ്റെ പതിമൂന്ന് പതിനാലോ വാക്യങ്ങൾ നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാധികൾ നോക്കാതെ ശപതിൽ നിൻ്റെ കാലടക്കി വെച്ച് വേറെ ഒരു ദിവസം അടക്കി വെക്കാൻ പറഞ്ഞിട്ടില്ല ശബതിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാധികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യക്കോവിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും യഹോവയുടെ വായല്ലോ അരളി ചെതിരിക്കുന്നത് അപ്പം ദൈവം നമ്പുരാൻ വ്യക്തമായിട്ട് പറയുകയാണ് നീ വിശുദ്ധ ശബദിൽ എന്നെ ആരാധിക്കണം അപ്പോൾ ദൃർഘസ്ത എന്തോ പറയുന്നു അങ്ങനെ ആഴ്ചവട്ടതിൻ്റെ ഏഴാം ദിവസമാകുന്നത് ശനിയാഴ്ച ഒന്നും ആരാധിക്കേണ്ട ആഴ്ചവട്ടതിൻ്റെ ഏഴാം ദിവസം വേണ്ട ഒന്നാം ദിവസം മതി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ദിവസം ആരാധിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല വചനം അസന്നിഗ്ധമായിട്ട് ഒന്നേ പറയുന്നുള്ളൂ നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യികൾ നോക്കാതെ ശപതിൽ നിന്റെ കാലടക്കി വെക്കണം ഇത് വചനം വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് എതിർ ക്രിസ്തു അതിന് നേർ വിപരീതം പഠിപ്പിക്കുന്നു വീണ്ടും എട്ടാമതായിട്ട് ദൈവം പറയുന്നു മരിച്ചുപോയ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല അവർ കർത്താവിൻ്റെ രണ്ടാം അരവരെ ഉറക്കത്തിലാണ് ഇത് വചനം പറയുന്ന കാര്യം സംശയമുണ്ടോ ഈ മരിച്ചുപോയ ഒരു ഒരു മനുഷ്യനും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധ്യമല്ല അവർ കർത്താവിൻ്റെ രണ്ടാം വരവരെ ഉറക്കത്തിലാണ് മരണമാകുന്ന ഉറക്കത്തിലാണെന്ന് തിരുവചനം പറയുന്നു സംശയമുണ്ടോ യോബൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യോബ പതിനാലിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയും സമുദ്രത്തിലെ വെള്ളം പൊയ് പോകും പോലെയും ആറു വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല പിന്നെയോ ആകാശം ഇല്ലാതെയാകും വരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല അപ്പൊ മരിച്ചുപോയൊരു മനുഷ്യൻ ആകാശമില്ലാതെയാകുന്നത് വരെ ഉണരുന്നില്ല ചോദ്യം എപ്പോഴാണ് ആകാശം ഇല്ലാതെയാകുന്നത് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പത്താമത്തെ വാക്യം രണ്ട് പത്രോസ് മൂന്നപ്പത്ത് കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും അപ്പം ഈ ആകാശം ഇല്ലാതെയാകുന്ന കർത്താവിൻ്റെ രണ്ടാം വരവില അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ മനുഷ്യരൊക്കെയും കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ മരണമാകുന്ന ഉറക്കത്തിൽ അവർ ഒന്നും അറിയുന്നില്ല നമുക്ക് വേണ്ടി അവർക്കൊന്നും ചെയ്യാനും സാധ്യമല്ല എന്നാൽ എതിർ ക്രിസ്തു ഒന്ന് പഠിപ്പിക്കുന്നു മരിച്ചുപോയവർ കാണുന്നു കേൾക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്ര വിഡ്ഢിത്തമായിട്ടുള്ള ഉപദേശമാണ് എതിർ ക്രിസ്തു നൽകുന്നത് അപ്പം ദൈവം പറയുന്നു ഒരു വശത്ത് എതിർ ക്രിസ്തു പറയുന്നു അതിന് നേർവപരീതം ഇപ്പം ഒമ്പതാമതായിട്ട് നോക്കാം ദൈവം പറയുന്നു ദൈവത്തിനും മനുഷ്യനും മധ്യേ യേശ്യക്രിസ്തു എന്ന ഏകമധ്യസ്ഥനെയുള്ളൂ ഒന്നതമത്യോസ് രണ്ടാം അധ്യായം അഞ്ച് ആറ് വാക്കുകൾ ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ അപ്പൊ യേശി ക്രിസ്തു എന്ന ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ ഇത് വചനം പറയുന്നു എതിർക്രിസ്തു എന്ന് പറയുന്നു ഇഷ്ടംപോലെ മധ്യസ്ഥന്മാരുണ്ട് പ്രിയമുള്ളവരെ ഇതുപോലെ വചനം ഒന്ന് പറയുന്നു എതിർക്രിസ്തു മറ്റൊന്നു പറയുന്നു ദൈവമൊന്നു പറയുന്നു എതിർ ക്രിസ്തു വേറെ പറയുന്നു ഇങ്ങനെ ദൈവവചനത്തിനെതിരായിട്ടുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ശക്തിയാണ് எதர் கிறிஸ்து இனிச்சோம் எதிர் இங்கனை படிப்பிக்க அதி அதிகாரம் ஆரா கொடுத்தது നോക്കാം വെളിപ്പാട് പ്രവചനം ഞാൻ പതിമൂന്നാം അധ്യായം ഒന്ന രണ്ട് വാക്യങ്ങൾ വെളിപ്പാട് പതിമൂന്ന് ഒന്ന രണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളോട് ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും അതിൻ്റെ വായ് സിംഹത്തിൻ്റെ വായു ആയിരുന്നു അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും വലിയ അധികാരവും സിംഹാസനവും കൊടുത്തു അപ്പം ഈ മൃഗത്തിന് എതിർക്രിസ്തുവിന് ദുരുപദേശം പഠിപ്പിക്കാനുള്ള അധികാരം ആരാ കൊടുത്തെ മഹാസർപ്പം ഇനി ചോദ്യം മഹാസർപ്പം ആരാണ് വെളിപ്പാട് പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വെളിപ്പാട് പന്ത്രണ്ട് ഏഴ് മുതൽ ഒൻപത് വരെ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിഖായലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി മഹാസർപ്പവും ദൂതന്മാരുമായി പടവെട്ടി അവരെ ജയിച്ചില്ല താനും ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അപ്പോൾ ആരാണ് ഈ മഹാസർപ്പം ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ് ഏതൻ തോട്ടത്തിൽ തെറ്റിച്ച പാമ്പ് അപ്പൊ ഈ മഹാസർപ്പമാണ് എതിർ ക്രിസ്തുവന് ഈ അധികാരം കൊടുത്തിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ദൈവവചനത്തിന് നേർ വിപരീതമായ ഉപദേശങ്ങളെ കൊണ്ട് എതിർ ക്രിസ്തു ലോകത്തെ നിറച്ചിരിക്കുകയാണ് എന്റെ ചോദ്യം നാം എവിടെ നിൽക്കുന്നു നാം ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചാണോ എതിർ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലാണോ നിൽക്കുന്നത് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കെട്ടിട്ടുണ്ടല്ലോ ഇന്ന് എതിർ ക്രിസ്തു എഴുന്നേറ്റിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാ ലോകത്തെ നിറച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നല്ല തീരുമാനം നമ്മുടെ ഭാഗത്തുണ്ടാകണം കർത്താവേ ഞാൻ പലപ്പോഴും തെറ്റായ ഉപദേശങ്ങളുടെ അപ്പിടിയിലാണല്ലോ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള എതിർക്രിസ്തവ ഉപദേശങ്ങളിലാണല്ലോ നിൽക്കുന്നത് എന്നെ ഇതാ താഴ്ത്തുന്നു കർത്താവേ സഹോദരാ സഹോദരി നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരത്തെ അറിയുന്നൊരു ദൈവമുണ്ട് നിങ്ങൾ നല്ല തീരുമാനമെടുത്താൽ ദൈവം നിങ്ങളെ മാനിക്കും നാം ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങും എത്തിച്ചേരത്തില്ല സത്യം മനസ്സിലാക്കിയിട്ടും വ്യാജത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോകുന്നവരെ കൂട്ടത്തിലായിത്തീരും ഇന്ന് നമുക്ക് നല്ല തീരുമാനമെടുക്കാം കർത്താവേ എന്നെ ഇത് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ കൃപ നൽകണമേ എത്രവേറെ തീരുമാനമെടുക്കുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക ദൈവം ദിവസങ്ങൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നല്ല തീരുമാനങ്ങളെടുക്കാം പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ ശ്രദ്ധ സ്ഥിതാവേ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് സ്തോത്രം ഇന്നലെ നിങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം കർത്താവ് എതിർ ക്രിസ്തുവും എതിർ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും ഇന്ന് ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അടിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുവാൻ കർത്താവ് എവിടെയാക്കി നോർത്തു സ്തോത്രം വ്യാജ ഉപദേശങ്ങളിൽ പോകാതെ സത്യ ഉപദേശത്തിനനുസരിച്ച് ജീവിപ്പാനുള്ള കൃപകർത്താവ് നൽകണമേ വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ കർത്താവ് അവരുടെ തീരുമാനങ്ങൾ തീരുമാനങ്ങൾക്കാട്ട് സ്തോത്രം വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ േ രോഗികളായി ഭാരപ്പെടുന്നവർ കഷ്ടതയിലും കണ്ണുനീരിലും ഇരിക്കുന്നവർ നിരാശരിയ്ക്കുന്നവർ നെടുവീർപ്പുകളിലിരിക്കുന്നവർ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ വേദന ഇരിക്കുന്നവർ കർത്താവെ പലവിധമായ ആകുല ചിന്തകളാൽ ഭാരപ്പെടുന്നവർ സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തവർ എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു കർത്താവ് പ്രിയ മക്കൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നന്മകൾ നൽകി മാനിക്കണമേ സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുപ്രധന്യമുള്ള നാമത്തിൽ താഴ്വയാട്ടി യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണമെന്ന നല്ല പിതാവേ ആമേൻ ദയവുമായി കർത്താവ് നമയെ എല്ലാവരെയും സഹായിക്കട്ടെ പ്രിയമുള്ളവരെ യഥാർത്ഥമായ ദൈവിക സത്യങ്ങളെ കേട്ട് ഈ ദിവസങ്ങളിൽ നമുക്കൊരു വലിയ മനസ്സാന്തരമുണ്ടായി നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗരാജ്യത്തിന് ഓഹരിക്കരായി തീരുവാൻ കർത്താവമയെ സഹായിക്കട്ടെ തുടർന്നും എപ്പിസോഡുകൾ കാണാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദയവുമായി കർത്താവ് മാറട്ടെത്തായ സി ക്രിസ്തുവിന്റെ അതിപരിശുദ്ധനാമഴ മാറാകട്ടെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് ഞങ്ങളുടെ കൈവശം കഴിഞ്ഞ നാളുകളിൽ ജയ്ഹന്ദ ചാനലിൽ സംപ്രേഷണം ചെയ്ത വിവിധ പ്രസംഗങ്ങളുടെ ഡിവി ഡൾ ഉണ്ട് ഇതാ ഒരു ഡിവി ഡി രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്താ ചെയ്യണം നമുക്കെല്ലാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഇടിപിടിക്കാത്തുണ്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് രക്ഷപ്രാപിക്കുവാനായിട്ട് സാധിക്കും ഏകദേശം പതിനഞ്ചോളം പ്രസംഗങ്ങൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്കിത് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ആരാധന എന്നുള്ള ഒരു ഡി വി ഡി എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം വ്യവസ്ഥ പ്രകാരമുള്ള ആരാധന ബുദ്ധിയുള്ള ആരാധന എവിടെ ആരാധിക്കണം എങ്ങനെ ആരാധിക്കണം എന്ന് ആരാധിക്കണം ഇങ്ങനെ ആരാധനയെപ്പറ്റി എല്ലാം എല്ലാം അടങ്ങിയ ഡി വി ഡിയാണ് ഇത് കൂടാതെ മറ്റ് ഡി വി ഡികളും ഞങ്ങളുടെ കൈവശമുണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവ് ന്യായവിധി മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ ദൈവരാജ്യം അവകാശമാക്കാത്തവർ ആത്മാവിൻ്റെ ഫലം ഇങ്ങനെ എട്ട് ഡി വി ഡികൾ ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾ കഴിച്ചു തരുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഫോൺ നമ്പരും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് കൂടുതൽ ദൈവജനം പഠിക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു